ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഗെയിം മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്തതല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. വിക്കി ഇന്ന് ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായത് ഓലിൻ്റെ അൽറാമൊന്നും വണ്ടിയില്ല. രാവിലെ ഒരു 6-6 മണിയാകുമ്പോൾ വിളിച്ചോറും എനിക്ക് പറഞ്ഞിട്ട് സംഭവം നമ്മൾ ഡോർ ക്ലോസ് ആക്കിയിട്ടുണ്ട്, അത് ഓപ്പൺ ആക്കി ഞാൻ താഴേക്ക് പോകുന്നു പറയാൻ അവൻ രാവിലെ വിളിച്ചിട്ടാണ് എന്നെ ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. എനിക്ക് 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 പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓന് തായക്ക, അങ്ങനെ ഞാനല്ല, ഞങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ഞാൻ കെടുന്നിട്ട് ഉറങ്ങി. പക്ഷേ ഓനെ തായക്കാക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ നല്ലോണം കെടുന്നിട്ട് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കാണ് ഏകദേശം ഒരു 11:30 ആയി. അങ്ങനെ ഞാൻ തായക്ക് പോകുന്നുണ്ട്. താഴത്ത് എന്ത് കഥ എന്നല്ല നോക്കാൻ ഷെസ്ലാനി കൊണ്ട് ഞാൻ പോകുന്നുണ്ട്. ഇത് കുറച്ച് ലേറ്റായി പോയി എനിക്കാൻ, എല്ലാം ലേറ്റാണിപ്പാ. പിന്നെ അതാ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയും ചെല്ലുങ്ക, എല്ലായിടത്തും ഇങ്ങനെ ഒരു ചെയർ വെച്ചിട്ടുണ്ട്. യോന് ഈ വാക്കറിൽ പോയിട്ട് എല്ലായിടത്തും ഇതാക്കുന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ എന്താ ബ്രഷ് ചെയ്യുന്നുണ്ട്, പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് സെറ്റായി. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, അപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷെസ്ലാൻ്റെ ഡൈപ്പറെല്ലാം ചേഞ്ച് ആക്കാനും ഓനെ കുളിപ്പിക്കാനും അങ്ങനത്തെ പണിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഓനോട് ഇങ്ങനെ ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, അവൻ്റെ എല്ലാം ചേഞ്ച് ആക്കിയിട്ടായിട്ട് ഓനൊന്ന് കൊണ്ട് പോകണം. ഫുഡ് എനിക്ക് ഫുഡ് കൊടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഓനെ കുളിപ്പിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ആക്കാനുണ്ട്. എനിക്ക് ഞാൻ അവിടെ വെച്ചിട്ടുള്ള ഫോണ് കണ്ട്, അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ എന്തൊരു ഇതില്ല, ഒരു എന്നെ പിക്കറാക്കുന്നു അതിനെടുക്കാനും വേണ്ടിയിട്ട്. അതിനെ ഫുഡ് എടുത്ത് കൊളുപ്പിച്ച് അങ്ങനെ സുന്ദര കുട്ടപ്പനാക്കി. ഇപ്പോൾ ഏകദേശം ഒരു 1:00 ആയിന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രസ്സെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ കുറച്ച് അടിച്ച് വാരിയിട്ട് ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ച് ആ പണിക്ക് ഞാൻ റെഡിയായി. അതിൻ്റെ ഇടയിൽ കുളിച്ചിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ എല്ലാം ഇങ്ങനെ തുണി വാരി വെച്ചിട്ടുണ്ട്, അതിനൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഷെയ്ൻ്റെ ഡ്രസ്സ് ഷെയ്ൻ്റെ ഷെൽഫിൽ വെക്കുന്നുണ്ട്, എൻ്റെ തൻ്റെ അടുത്ത് വേറെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. പിന്നെ എന്തെന്ന് പറഞ്ഞെങ്കിൽ അവിടെ കുറച്ച് ഷെയ്ൻ്റെ ക്ലോത്ത്സ് എല്ലാം ഉണ്ടായിരുന്നു, അതിനെല്ലാം മടക്കിയിട്ടും ഇതാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് ആയതെൻ്റെത്. അത് കഴിഞ്ഞിട്ട് ഷെയ്ൻ്റെതും എടുത്തിട്ടുള്ള സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ എന്ത് പറഞ്ഞെങ്കിൽ ഞാൻ ഏകദേശം കഴിഞ്ഞതെല്ലാം ഞാൻ കവറാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെല്ലാം ഇൻക്ലൂഡ് ആവുമോ എന്തെല്ലാം ഇൻക്ലൂഡ് ആവില്ല എന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. പിന്നെ കാണുന്നതെല്ലാം ഇതാക്കാം. ഇപ്പോൾ ഏകദേശം 1:30, 1:45 അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എത്ര ആയെന്നും കറക്റ്റ് ഓർമ്മയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ അല്ലോ എൻ്റെ പണികളെല്ലാം തീർക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഷെസ്ല എന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എന്തെങ്കിലും പണി നടക്കണമെന്നുണ്ടെങ്കിൽ ഓൻ വാക്കറിയിരുത്തണം. ഓനടേ ഇങ്ങനെ കറങ്ങും, അയലില്ല അയലിയിലെല്ലാം പോവും. ഇപ്പോൾ കിച്ചണിലേക്ക് പോകുന്നുള്ളു. ഇപ്പോൾ മെയിൻ സ്പോട്ട് ഓൻ്റെ കിച്ചൺ. അങ്ങനെ ആ ടൈമിന് ഉമ്മാൻ്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. വെറും ചോറും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയുമാണ് ഇന്നത്തെ ലഞ്ച്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇത് ഇവിടെ ഒരു ചെയറ്, ആടെ രണ്ട് ചെയറല്ലേ കാണുന്നത്. എല്ലായിടത്തും പോയിട്ട് ഓന് എന്തെല്ലാം വലിച്ചിട്ടിടുന്നത്, വലിച്ചിട്ടിടുന്നത് മാത്രമല്ല വലിയ വലിയ എന്തെല്ലാം സാധനം ഉണ്ടോ അങ്ങനെ തലക്ക് പോകുന്നതല്ലേ, അതാണ് നമുക്ക് പേടിയാകുന്നത്. ഇതാ എല്ലാം ഇവിടെ ഒന്ന് സെറ്റായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇന്ന് കിച്ചണിലേക്ക് ഒന്ന് പോയിട്ടാ, ഞാൻ കിച്ചൺ ഒന്ന് കാണിച്ചു തരാം. കിച്ചണിലെ ഏകദേശം എല്ലാം ക്ലീൻ ഉണ്ട്, ഞങ്ങൾക്ക് എന്ത് പണിയില്ല. ഓക്കെ, അപ്പം സെറ്റ്. സോ ഗൈസ്, ഇപ്പോൾ ഏകദേശം 1:30, 2:00 ആ ഒരു ടൈമായി. അപ്പോൾ ഫുഡ് ഫുഡ് ഉണ്ടച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള വിശേഷം കാണിച്ചു തരാം. ഇന്ന് 2-3 പണിയുണ്ട്. ഒന്ന് ഫസ്റ്റ് ഷെയ്ൻ്റെ അവിടെ പോകാനുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഷെയ്ന് ഡെൻ്റൽ ക്ലിനിക്കിലേക്ക് പോകാനുണ്ട്. റൂട്ട് കനാൽ ചെയ്തിട്ട് ഇന്നലെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇന്നൊരു സ്റ്റെപ്പ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ഇന്ന് എനിക്ക് അവിടെ പോകാനുണ്ട്, അതിനടു മുമ്പ് എൻ്റെ പൊരുക്ക് പോകാനുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യം. അതുകൊണ്ട് ഷെസ്ലാൻ ഞാൻ ഫസ്റ്റ് ഇയർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ അവനെ കൊണ്ടു പോയാൽ മതി, ഓനെ റെഡിയാക്കുന്ന പണിയില്ല, അവൻ്റെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി എന്തെല്ലാം ഒന്നും കാണിച്ചിരാം. നിക്കിയും ഷെസ്ലാനും ഇങ്ങനെ ശരിയാകുന്നില്ല. ഷെസ്ലാൻ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങോട്ട് പോ. അവിടെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇല്ലെങ്കിൽ അതിലിരിക്കല. എന്തെങ്കിലും എനിക്ക് വേണോ അവിടെ തോണ്ടിക്കൊടുക്കാൻ? അങ്ങനെ ചോറ് വയ്ക്കാനിരുന്ന് എൻ്റെ സ്പോട്ട് അങ്ങക്ക് ഈടെ ഇല്ലാത്ത ചോറ് ഇറങ്ങിയല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുന്നത് ഭയങ്കര കുറവ്, അങ്ങക്ക് ഈടെ ഇരുന്നിട്ട് കഴിക്കുന്നത്. പിന്നെ അതാ ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. അങ്ങനെ ചിക്കൻ ഫ്രൈയിൽ ബോൺലെസ് പീസ് തന്നെ വേണോ? അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്, എല്ലാവർക്കും തോന്നും. അപ്പം അങ്ങനെയല്ല, അപ്പോൾ ഞാൻ തോന്നിരിക്കണം. തോന്നിട്ട് എല്ലായി പ്ലേറ്റ് കൊണ്ടു വെക്കുന്നുണ്ട് കിച്ചണിൽ കൊണ്ടുപോയിട്ട്. ഞാൻ എൻ്റെ പ്ലേറ്റ് പോകണം. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റ് പോകാൻ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്.
അങ്കില് പാത്രങ്ങൾ ഒന്നും വലിയ ഒരു ടാസ്ക്കായിട്ട് തോന്നില്ല. ഇത് എല്ലാം എല്ലാം സിങ്കിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം വാഷാക്കിട്ട് വെക്കും. വേറെ എന്തെല്ലാം പണിയില്ല, അതെല്ലാം നമുക്ക് ഭയങ്കര ഇത് ടഫ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഫേസിലെ വാഷാക്കി വാട്ടർ ബോട്ടിൽ ഫില്ലാക്കുന്നുണ്ട്. ഷെസ്ലാൻ എത്തിയപ്പോൾക്ക് അപ്പം ഇപ്പോൾ ഏകദേശം 3:30 ആയി. അങ്ങ് അതിൻ്റെ ഇടയിൽ വ്ലോഗെല്ലാം മറന്നു എടുക്കാൻ. പിന്നെ എന്ത് പുതിയ അപ്ഡേറ്റ് എന്തെന്നില്ലെങ്കിലും ഷെയ് പോയി ഹോസ്പിറ്റലിലേക്ക്, ഡെൻറ്റൽ ക്ലിനിക്കിലേക്ക് പോയി. അപ്പം ഞാൻ മേലേക്ക് വരുന്നുണ്ട് എല്ലാം ക്ലീനാക്കാനും വേണ്ടിയിട്ട്. മേലത്തെ അവസ്ഥ എന്തെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. സീനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ എടുക്കണം ഇപ്പോൾ. ഓ മൈ ഗോഡ്, മേലെ ഭയങ്കര ചൂടുണ്ട്. അങ്ങനെ ഞാൻ ഫസ്റ്റ് എ സി ഇട്ടിട്ടുള്ള സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഷെസ്ലാൻ്റെ നമുക്ക് ഈടക്കെടുത്ത് ഇങ്ങനെ ശരിയാവുമല്ലോ, എന്തെങ്കിലും തിരഞ്ഞു തിരഞ്ഞിട്ട് താഴേക്ക് പോകും. എങ്ങനെ റോളായിട്ട് ഒന്ന് താഴേക്കെത്തും. അപ്പം ഞാൻ അവൻ്റെ ക്രാഡിൽ ആടാത്തത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നത് ഷെസ്ലാൻ്റെ അവ. ഞാൻ വോയിസ് ഓവർ എടുക്കുമ്പോൾ ഷെസ്ലാൻ്റെ ക്രാഡിലെടുത്തിട്ട്, ക്രാഡിൽ പിന്നെ പൊളിഞ്ഞിട്ടുണ്ട് കഥ എല്ലാവർക്കും അറിഞ്ഞു തോന്നുന്നു. അതിനെ ശരിയാക്കി അടന്നെ ഷോപ്പിൽ തന്നെ കൊടുത്തിട്ട് ഓർ ശരിയാക്കി നമുക്ക് തന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് അടക്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഒന്ന് വിരിച്ചിടുന്നുള്ളത് ഞങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് മാത്രം എനിക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് മാച്ചാകുന്നത്. അതുകൊണ്ട് ഇതുപോലത്തെ 4 ബെഡ്ഷീറ്റ് ഉണ്ട്. ഞാനിത് ഓൺലൈനിൽ എടുത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല യൂസാണ്. വാഷാക്കിയിട്ട് ഒന്ന് തന്നെ ആയിരിക്കും ഇട്ടിട്ട് കാണും അത്ര. വേറെ ഇതിലേക്ക് ഒരു മാച്ചാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുക്കുന്നുള്ളത്. ഇതാകുമ്പോൾ പിന്നെ ഇങ്ങ് സെറ്റാണ്. നല്ല അഫോർഡബിൾ റേറ്റിനാണ് ഞങ്ങൾക്ക് ഈ ബെഡ്ഷീറ്റ് കിട്ടിയത്. ഏത് എയിൽ നിന്ന് എടുത്തിയെന്നും കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യും, അതെങ്കിൽ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടുതരാം. പിന്നെ അതിൽ കഴിഞ്ഞിട്ടുള്ള സെറ്റാക്കിയിട്ട് ഫുള്ള് കച്ചറായിട്ടുണ്ട്. ഇന്നലെ ഫുള്ള് ചോക്ലേറ്റ് തോന്നിയിട്ടില്ലേ, ഒന്നാകെ കച്ചറായിട്ടുണ്ട്. ഞാനും ഷെയ്യും ഇങ്ങനെ കോമ്പറ്റീഷൻ പോലെ ഇരുന്നുണ്ട് ചോക്ലേറ്റ് തന്നത്. പിന്നെ എൻ്റെ ബെഡ്റൂം നേരാക്കാൻ എനിക്ക് മടിയായി. ഷെസ്ലാൻ്റെ ഡയപ്പർ ചേഞ്ച് ആക്കാൻ, ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. എനിക്കാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് എന്തോ സെറ്റാക്കാതെ ഞാൻ നേരത്തേക്ക് പോയി ബാക്കിയെല്ലാം സെറ്റാക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ ദാ എൻ്റെ സ്റ്റാൻഡല്ല അടങ്ങിങ്ങനെ ബൂണിട്ടുണ്ട്. എന്തായത്, ഒരു ബോംബിട്ട പോലെ ആയിരുന്നു എൻ്റെ ബെഡ്റൂം ഇന്നുണ്ടായിരുന്നത്. അതായത് അങ്ങനെ ഞാൻ രാവിലെ തന്നെ അങ്ങ് ക്ലീൻ ആക്കലുണ്ട്. ഇന്ന് പിന്നെ ഓ ഞാൻ എണീക്കാനായിട്ടായതുകൊണ്ട് ഷെസ്ലാൻ ഫുഡ് കൊടുക്കാനും കുളിപ്പിക്കാനുള്ള ടൈമായതുകൊണ്ട് ഞാൻ എന്ത് നോക്കാത്ത നേരത്തെ ആക്കിവിട്ടത് സെറ്റാക്കി. ഷെസ്ലാൻ അടയെ കളിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾക്ക് വയലൻ്റ് ആയിക്കോറും. ഇപ്പോൾ എന്തോ കിട്ടിയതിൻ്റെ ആ ഒരു കൗതുകത്തിൽ, കുലിക്കട്ട കിട്ടിയ കൗതുകത്തിൽ അടയെ കളിക്കുന്നുണ്ട്. പിന്നെ ഓനെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കണില്ല, അങ്ങ് ശരിയാവില്ല. ഞാനെല്ലാം അടിച്ച് വരുന്നുണ്ട്. കുറച്ച് ഫുള്ള് ചോക്ലേറ്റിൻ്റെ ഇത് കവർ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഷെയ്ൻ്റെ അവിടെ പോയിട്ടുണ്ടായിന് ഫുഡ് കഴിച്ചിട്ടായിട്ട്. കുറച്ച് അവിടെ മുന്നിട്ടിരുന്ന നമുക്ക് ലേറ്റായി പോയി. ഷെയ്ന് 4:00 എന്തോ അപ്പോയിൻമെൻ്റ് ഉണ്ട് അത് ചെയ്യാനുള്ള, രണ്ടാമത്തെ എന്തോ സംഭവം ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഓന് പോയി. അവിടെ പോയെങ്കിൽ പിന്നെ ലേറ്റാവും. അപ്പോൾ ഓൻ പറഞ്ഞ് വന്നിട്ടായിട്ട് നമുക്ക് പോകാനും. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ വന്നിട്ട് പോകാറുണ്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ടൈമിന് ഇവിടെ ഫുള്ള് ക്ലീനാക്കിയെങ്കിൽ നല്ല സെറ്റല്ലേ. പിന്നെ എന്തോ രാത്രിക്ക് എടുക്കാൻ വരുമ്പോൾ നല്ല നേരം ഉണ്ടാവുമല്ലോ. അങ്ങനെ വിചാരിച്ചു ഇല്ലാങ്കിൽ അല്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലേ രാത്രിക്ക് എടുക്കാൻ പറ്റുന്ന ഭ്രാന്താണ്. അങ്ങനെയാണ് പിന്നെ ഇതാ ബെഡ് മറ്റേ ബെഡിലത്തെ അതിലത്തെ കുറച്ച് ഹാലെല്ലാം കഴിഞ്ഞ് എൻ്റെ ബെഡിലിരുത്തിയിട്ടായിട്ട് ഞാൻ എന്നോട് എടുക്കുക ഇങ്ങനെ കരിയെന്നുള്ളത്. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട്. ഓൻ്റെ എനിക്ക് പിക്കർ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ഏകദേശം പണി കഴിഞ്ഞിന് അടിച്ച് മഫ് ഇടാനുള്ള ടൈം ഉണ്ടായിട്ടാ. ടൈം ഉണ്ടാവാത്തല്ല, ഷെസ്ലാൻ സമ്മതിച്ചിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ച നാളെ ഇടാന്ന് അക്കോമഡിയായി. അതാണ് സംഭവം. ക്രാഡിലെല്ലാം സെറ്റാക്കി ഞാൻ വെക്കുന്നുണ്ട്. എന്നെ ഇങ്ങനെ കരഞ്ഞിട്ട് വിളിച്ചിരിക്കുന്നുണ്ട് ഷെസ്ലാൻ എടുക്കെടുക്ക് പറഞ്ഞിട്ട്. കുറേ ടൈമായില്ല അവിടെ കിടന്നിട്ട് പിക്ക് റേളി. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം ഒന്ന് കാണിച്ചത് ഇങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ട് എല്ലാം സെറ്റ് സെറ്റായിട്ട് എൻ്റെ മിററിൽ കാണുന്നുള്ളത് എല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വിശേഷം എന്തെന്നില്ലെങ്കിൽ ഞാൻ കാണിച്ചരാ. അങ്ങനെ ഷെസ്ലാൻ ഉറങ്ങി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്, എനിക്ക് മറന്നു. അതിൻ്റെ ഇടയിൽ ഒനുറങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ താഴെ പോയിട്ട് അവിടെ മേലെ തന്നെ നിന്ന് ഒനുറങ്ങുമ്പോഴൊക്കെ എടുത്തിട്ട് പോയെങ്കിലും ഓൻ എന്താ എങ്ങനെയിരിക്കും. പിന്നെ അതാണ് കഥ. ഞാനിവിടെ ഇരുന്നിട്ട് ലിപ്പ് കസ്റ്റമൈസേഷൻ ചാലഞ്ച് ഇല്ലേ, അത് ഞാൻ ചെയ്തിട്ടായത്. ചെയ്തിട്ട് ബിഹാൻഡ് സീനാണ് ഞാൻ കാണിക്കുന്നുള്ളത്. ഒനുറങ്ങുമ്പോഴൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് വെച്ച്, ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ട് വെച്ചിന് അങ്ങനെ എടുക്കുക പോസ്റ്റാക്കാന്ന് അങ്ങനെ വിചാരിച്ചിട്ട് നേരെ തിരിയുമ്പോൾ ഷെസ്ലാൻ്റെതാ എണിച്ചിട്ട് എന്നെ നോക്കുന്നുണ്ട്. മമ്മി ഞാൻ എണീച്ചു എന്ന മട്ടിലാണ് ഒന്നെന്നെ നോക്കുന്നുള്ളത്. ഞാൻ ഒന്ന് ഉറങ്ങുന്നുണ്ടേ പറഞ്ഞിട്ട് അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായത്. ലൈറ്റെല്ലാം ഇട്ടിട്ട് നോക്കുമ്പോഴേക്ക് ഇതാ എണിച്ചിട്ട് നല്ല പാങ്ങലെന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കഥ. എന്നെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട് ചിക്കന്. ഇത് എടുക്കാനും വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ ഇതാക്കുന്നുള്ളത്. തന്നെ എടുക്കുന്നുള്ളതാണ് അവനെ കാണിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടാക്കുന്നുണ്ടായത് താഴേക്ക് പോകാൻ. എങ്ങനെയോ എടുത്തിട്ട് താഴേക്കോട്ടോ മോൻ എന്താ എങ്ങനിക്കും. അങ്ങനെ എനിക്കിട്ട് വിചാരിച്ചിട്ട് ഞാൻ വീട്ടാക്കുന്നുണ്ടായി അവനെ എണീച്ച്. അപ്പം നമുക്ക് താഴേക്ക് പോവാം.
ഒരു ഗ്ലാസ് ചായ കുടിക്കണം. ഓൻ ഓർക്കാൻ കൊടുത്തിട്ടില്ലേ, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് സമയം ഞാൻ ഉറങ്ങി, ഒരു അഞ്ച് മിനിറ്റ്. പിന്നെ ഓൻ ഇങ്ങനെ കട്ടിൽ കെടുത്തിട്ട് നമുക്ക് അത്ര ഉറക്കം വരെയില്ല, കാരണം രണ്ട് സൈഡില്ലേ കട്ടിൽ അടുപ്പിച്ചു വെക്കുന്ന ഒരു സെറ്റപ്പ് അല്ല ഞങ്ങൾ, നല്ല മിഡിലില്. അപ്പോൾ ഭയങ്കര പേടി, അവന് ഇങ്ങനെ റോൾ ഓണാകാൻ വെക്കുക, അങ്ങ് നല്ല പേടിയുണ്ട് അവൻ്റെ കാര്യത്തിൽ. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു തന്നെ. അപ്പോൾ ഓക്കെ, നമുക്ക് താഴേക്ക് പോവാം. ടെസ്റ്റിലാണ് രാവിലെ മാമാൻ്റെ അവിടെ പോകാൻ റെഡിയായിട്ട്. ഇപ്പോൾ ആദ്യമില്ല ഫുഡ് കഴിച്ചിട്ട് ഫീഡാക്കിയിട്ടെല്ലാം ആയിട്ട് അവനടി ഇരുന്നിട്ടുണ്ട്. ഏകദേശം എത്ര മണിയായി ഷെസ്ലാനെ? ഏകദേശം 6 o'clock ആയി ഗായ്സ്. ഷെയ്ൻ്റെ ഏകദേശം പള്ളിയിൽ നല്ല സെറ്റപ്പില്ല, കഴിഞ്ഞും ചെല്ലിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു പിന്നെ ചായ റെഡിയാക്കുന്നേ, ചായ കുടിക്കാന്ന്. ഷെയ് വന്നിട്ട് ഷെയർ ഇപ്പം ഹോട്ടാ കൂളാ എന്ത് കഥയെന്ന് അറിയില്ല, പള്ളിൻ്റെ എല്ലാം സംഗതി ചെയ്തതല്ലേ എന്ന് സംഭവം എന്ന് അറിയില്ല. പിന്നെ കടകട 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 എന്ന് കേൾക്കുന്ന ദോ ആ സാധനമാണ് കമ്പൽ, ആ സംഭവം എന്ത് കമ്പൽസർ അത് ചേഞ്ച് ആക്കി. അതിന് ശേഷം കടകട 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 അങ്ങനെയാണ് സൗണ്ട് ഉള്ളത്. പിന്നെ ദാശസ്ലാനിതടെ ഉണ്ട് നമ്മുടെ ഉണ്ട് അല്ലേ. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് വന്നിട്ടേ പോവാനും വേണ്ടിയിട്ട്. അങ്ങനെയാണ് കഥയല്ലോ. ചായ കുടിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബാക്കി വിശേഷം. നമുക്ക് ഞാൻ ഉറക്കി വരുന്നു ഗായ്സ്, എനിക്ക് നല്ലോണം ഉറക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ക്ലിപ്സ് മിസ്സാണ്. പിന്നെ എന്തില്ലെങ്കിൽ അധികം ഇങ്ങനെ വെറുതെ കെടുന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ അങ്ങനെ കാണിച്ചു തരാത്തത്. അതുകൊണ്ട് നമുക്ക് പറ്റും നല്ല കട്ട് 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 കട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കോളാക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾ കുറച്ച് കാണാം. ഷെയ് കോളാക്കിയിട്ട് പറഞ്ഞത് നിങ്ങൾ ചായ കുടിച്ചോ, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇതുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നുള്ളത്. ചായയും ഉമ്മാൻ്റെ എന്തോ ഒരു ചിക്കൻ എന്തോ പോക്കറ്റ് ആ സ്പെഷ്യൽ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് തരം ബിസ്ക്കറ്റ് ഉണ്ട്, അതിന് ഗുഡ് ഡേയും പിന്നെ മൊനാർക്ക അങ്ങനെ എന്തോ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ ബിസ്ക്കറ്റിൽ ഡിപ്പ അല്ല സോറി ചായയിൽ ഡിപ്പാക്കിയിട്ട് ബിസ്ക്കറ്റ് കഴിക്കുന്നില്ല, ഒരു ഫേവറേറ്റ്. ഞാൻ അങ്ങനെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാൻ ആപ്പ് എടുത്ത് പിന്നെ അതാ ഗാർഗഡി കാരഗഡിന്ന് ആ സംഭവം ഞങ്ങളെ നാട്ടിൽ എന്ത് കറക്റ്റ് പറയുന്നത് എനിക്കറിയില്ല, കാരഗഡിയാ ഗാർഗഡിന്നാണ് എന്തെന്ന് അറിയില്ല. ഞാൻ രണ്ടുപേരൊരിക്കും പറയലുണ്ട് എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റായ എന്തൊക്കെ അറിയില്ല. ഇങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് ഇത്ര ബാക്കിയുണ്ട് ശരീരത്തിനുള്ളത് വേറെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫ്രൂട്ടല്ല അത് കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഷെയർ വന്നിട്ടുണ്ട്, ഷെയ് ചായ കുടിക്കുന്നുണ്ട്. ഷെയറും ഷെസ്ലാനും അടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓൻ പറഞ്ഞ ബിയർ റെഡി ആവുന്ന കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് ഉണ്ട് ഗായ്സ്. ഷെയ്നെ പോർക്കുവാൻ ഞാൻ റെഡിയായി. അത് കഴിഞ്ഞ് പോരേലെ വിശേഷമല്ല ഞാൻ കാണിച്ചു തരാം. പർദ്ദാ ഒരു ഷാളും കുറച്ച് ലിസ്റ്റ് കിട്ടീന്, ബില്ല് മേക്കപ്പ് ഒന്നുമില്ല, ലിസ്റ്റ് കിട്ടുന്നത് മാത്രം. അപ്പോൾ അതാണ് കഥ. അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ പോകുന്നുണ്ട് ചേർപ്പെട്ടു എല്ലാം കാണിക്കുന്നുണ്ട്. ഇതന്നെ കഥ. പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ഭയങ്കര സ്ട്രഗിളാണ് എനിക്ക് വീഡിയോ എടുക്കാൻ. ഇപ്പോഴത്തെ ഷെസ്ലാനുണ്ട്, ഓനിങ്ങനെ ഫസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് ഫോണും. ഓക്കെ, എന്നാട്ട് പിന്നെ ഫോൺ നോക്കണം. അതൊക്കെ എന്താ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് അടുത്ത വിശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, പറ്റുന്നതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് അവിടെ എത്തിയിട്ടുണ്ട്, ഞാനും ഷെയ്യും ഷെസ്ലാനും എല്ലാവരും എത്തി. ഞമ്മിപ്പോ ഷെയ്ൻ്റെ പരിചയമുള്ളത് ഓർത്തേവാ. എന്താ ഭയങ്കര നാണക്കെടാക്കുന്ന, ഭയങ്കര നാണക്കെടാ നോക്ക് അല്ല. വേറെ വ്ളോഗിൽ നിൽക്കുമ്പോൾ നാണക്കെടാ, ഓളെ എന്നെ വ്ളോഗിൽ നാണക്കെടില്ല. അപ്പൊ എല്ലാവരും പോയിട്ട് സബ്സ്ക്രൈബ് ആക്കിട്ട് ഓളെ വീഡിയോ എല്ലാം നോക്കണോ അല്ലേ, എല്ലാവരും സപ്പോർട്ട് ആക്കണോ ചെല്ലു. ഓക്കെ. പിന്നെ എനിക്ക് ഗ്രീൻ ആപ്പിളിന്റെ ജ്യൂസ് തന്നിട്ടുണ്ടായി. But I am not a green apple lover. ഷീസി പഠിക്കുന്നുണ്ട്, ഓരോന്നെല്ലാം കളിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, നാണക്കെടുണ്ട്, എല്ലാം ഉണ്ട് ഒക്കെ. ഒക്കെ നാളെ ഇന്റർവ്യൂ അല്ലേ, അതിനുള്ള എല്ലാ സെറ്റപ്പിലും ഉള്ളത്. അയ്യോ
അപ്പൊ ബൈക്ക് ഗ്രീൻ ആപ്പിൾ കുടിക്കാത്ത കൊണ്ട് ഞങ്ങൾക്ക് നല്ല മാംഗോ ഷേക്ക് ഉണ്ടാക്കി തന്ന്. പിന്നെ രണ്ടാൾക്കൊരു ഡിക്റ്റേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാർട്ടീഷൻ വെച്ചത് കോപ്പി അടിക്കുന്നതിനും തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് പാർട്ടീഷനിൽ വെച്ചിട്ടുണ്ട്. പുള്ള ഫുൾ ചിൽ ചിൽ മൂഡിലാണുള്ളത്. ഷെസ്ലാനാണ് ഷാനിയിലൊക്കെ കഴിക്കുന്നുള്ളത്. ഐസ്ക്രീം കഴിഞ്ഞിട്ട് ജാം അപ്പൊ കേ ഞാനൊരു ഈസി പറയാം. കിൻഡർ ജോയ്, കിൻഡർ ജോയ്. അങ്ങനെ പുള്ളറൊക്കെ ഇത് ടീച്ചറുകളെയും പുള്ളറുകളെയും കളിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഓരോന്നെല്ലാം കൊടുക്കുന്നില്ല. അപ്പൊ അത് കഴിയുമ്പോൾ ഏകദേശം ടൈം ഫുഡ് കഴിക്കുന്ന ടൈമായി. ഇങ്ങനെ ഫുഡ് വന്നിരിക്കുന്നു ഗായ്സ്. ഇവിടെ നോക്കുമ്പോൾ ഓരോരോ ഫുൾ പാർസൽ കൊണ്ടിരിച്ചിട്ടുണ്ട് അതിന്. എന്തെന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതാ ഷെസ്ലാന് ഇവിടുന്ന് നെസ്റ്റം കൊടുത്തിട്ടുണ്ട് അതിന്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു തോന്നുന്നു കഴിച്ചിട്ടുണ്ട് നേരെ. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടായിട്ട് അടുത്ത വിശേഷമല്ല കാണിച്ചു തരാം. ദിസ് ഈസ് മൈ ബെഡ്റൂം ഫുള്ളായിട്ട് ഇനി ഒരിക്കൽ ഞാൻ കാണിച്ചു തരാം. എന്താണ് പറഞ്ഞോ? ഒന്നുമില്ലേ പറഞ്ഞോ ഷീസി. कौन करोगी कुलमाल? तुम पागल तो करोगी, कुलमाल तो कौन करोगी ना? നല്ല ഗ്രില്ലും പൊറോട്ടയൊക്കെ പൂസും രണ്ട് തരം സാധനം ഉണ്ടെങ്കിൽ. പിന്നെ മയണീസ് ഞങ്ങൾക്ക് നല്ലതാ. മറ്റേ ബോൺലെസ് ആയിട്ടുള്ള പീസ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഉമ്മ. പിന്നെ അതിൽ കഴിക്ക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉമ്മക്കിട്ടൊരു സാധനം കൊണ്ട് തന്നു. ഓ യാ മോനെ, ഇതെന്തെന്ന് പറഞ്ഞെങ്കിൽ കലുമക്കായി ഫ്രൈ ആണ് എനിക്ക് കൊണ്ട് തന്നത്. ഞാൻ വിചാരിച്ച ഞാൻ വെറുതെ ഇതിട്ട് ഞാൻ കലുമക്കായും പറയുന്നെങ്കിലും കൈ കെട്ടി. എനിക്ക് അങ്ങനത്തെ ഇഷ്ടം ഇങ്ങനെ ഈ ഫുഡിനെക്കാട്ടും എനിക്കിഷ്ടം ഹോംലി അങ്ങനത്തെ ഉണ്ടല്ലോ. പിന്നെ പെപ്സിയും കുടിച്ചിട്ട് അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉമ്മ ഇത് കളിമക്കായിൻ്റെ തന്നെ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടുവന്ന് പിന്നെ കടുമ്പുണ്ടായിന് അതും. അപ്പം ഞാൻ ആ സെക്കൻഡ് ട്രിപ്പ് ഇത് കൂട്ടിയിട്ട് നല്ലോണം കഴിച്ച്. എന്തൊരു ടേസ്റ്റ്! അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഷെസ്ലാന് ഉറക്കിയിട്ടുണ്ട്. പിന്നെ സൈക്കിൾ ഓട്ടുന്നെല്ലാം ഉണ്ട്. ഷെയറിൻ്റെ ഒരു ആഗ്രഹം സൈക്കിൾ ഓട്ടാൻ. പിന്നെ അതായത് നമ്മളെ മിക്കിനെ പോലെ തന്നെ മിക്കിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതിനിടെ. പിന്നെ എനിക്കും സൈക്കിൾ ഓട്ടാൻ ആസായി. പിന്നെ എനിക്ക് അത്ര അറിയാത്ത കൊണ്ട് ഞാൻ റിസ്കിൽ നിന്നിട്ടാന്ന് മാത്രം ഓനോട്ടൊന്ന് കാണുമ്പോൾ നല്ലോണം ആസായിന്. എത്ര കാലമായി സൈക്കിളെല്ലാം ഓട്ടിയിട്ടുള്ള പണ്ടത്തെ ആരെല്ലാം ഓർമ്മ വരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ അപ്പോൾ ഇവർക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്. ഏകദേശം കഴിഞ്ഞതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനിയൊരു വീഡിയോ ഞാൻ ഇനിയും വരും. ടിൽ ദെൻ ബൈ ബൈ.